മെല്ലെ മെല്ലെ നമ്മുടെ രാജ്യത്തിൻ്റെ സംവിധാനങ്ങളെ ഒക്കെ തങ്ങളുടെ കാൽക്കീഴിലേക്ക് കൊണ്ടുവരിക എതിരഭിപ്രായം ഉയരാതിരിക്കുക ആ ലക്ഷ്യത്തിലേക്ക് ബി ജെ പിയും മോദിയും ചുവടുവയ്ക്കുകയാണ് ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നതൊക്കെ അങ്ങനെയാണല്ലോ വിവരാവകാശ നിയമത്തിൻ്റെ കാര്യത്തിൽ അങ്ങനെയായി കാര്യം യു എ പി എയുടെ കാര്യത്തിൽ അങ്ങനെയായി അവർക്ക് തോന്നുന്നതൊക്കെ ചെയ്യുന്നതിനുള്ള അവസരമായി അങ്ങനെ എല്ലാം കാൽക്കീഴിലേക്ക് കൊണ്ടുവരിക സി ബി ഐയെ ഒതുക്കി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പോക്കറ്റിലാക്കി സുപ്രീം കോടതി മാത്രമാണ് ഇപ്പോൾ അവരുടെ കൈപ്പിടിയിൽ കൈപ്പിടിയിലൊതുങ്ങാതിരിക്കുന്നത് അതിനിടയിലാണ് സോഷ്യൽ മീഡിയയെ കൂടി എങ്ങനെ വരുതിയിലാക്കാം എന്നുള്ള ആലോചനകൾ നടക്കുന്നത് അവരുടെ സ്വന്തം സഖ്യകക്ഷിയായ എ ഡി എം കെ ഭരിക്കുന്ന തമിഴ്നാട്ടിൽ നിന്നാണ് അതിൻ്റെ തുടക്കം ഈ സമൂഹമാധ്യമ അക്കൗണ്ടുകളൊക്കെ ആധാറുമായി ബന്ധിപ്പിക്കണം എന്നുള്ള ഒരു നിലപാട് തമിഴ്നാട് എടുത്തു അത് മദ്രാസ് ഹൈക്കോടതിയിൽ അത്തരം ഒരു കേസ് വന്നു അതിന് പിന്നാലെ മറ്റു ചില ഹൈക്കോടതികളിലും ഇത്തരത്തിലുള്ള കേസുകളുണ്ടായിരുന്നു ഈ കേസുകളെല്ലാം ഒരിടത്ത് കൊണ്ടുവരണം എന്ന ഫേസ്ബുക്കിൻ്റെ ആവശ്യം പരിഗണിച്ച് സുപ്രീം കോടതി അത് പരിഗണിക്കാൻ തീരുമാനിച്ചു സുപ്രീം കോടതിയിൽ കേന്ദ്ര സർക്കാർ ചെന്ന് പറഞ്ഞതെന്താ അതെ വാട്സാപ്പും ഫേസ്ബുക്കും ഒക്കെ ആധാറുമായി ബന്ധിപ്പിക്കണം വന്നപ്പോൾ കാര്യങ്ങൾ കയ്യിലാകുമല്ലോ ഈ വ്യാജ അക്കൗണ്ടുകൾ അങ്ങനെ പെരുകുന്നതും നുണകൾ പ്രചരിപ്പിക്കുന്നതും ശരിയല്ല പക്ഷേ നേര് പറയേണ്ടി വരുന്ന ഘട്ടങ്ങളിൽ ചിലപ്പോൾ ചിലർ പേടിയോടുകൂടി ആണെങ്കിൽ പോലും ചില സത്യങ്ങൾ പറയേണ്ടി വരുമല്ലോ അപ്പോൾ യഥാർത്ഥ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്താൻ ചിലർക്കൊക്കെ മടിയുണ്ടാകും അങ്ങനെയുള്ളവർക്ക് കുച് കുച്ചു വില പോവുകയാണ് പോവുകയാണിപ്പോൾ കേന്ദ്രം ഇനി ആധാർ വഴി ബന്ധിപ്പിക്കുന്ന അക്കൗണ്ടുകൾ മാത്രമേ ഫേസ്ബുക്കും വാട്സാപ്പിലും ഉണ്ടാകാവൂ എന്ന് നിബന്ധന വച്ചാൽ ശരിക്കും ആർക്കും ഒരു അഭിപ്രായവും പറയാൻ കഴിയാത്ത ഒരവസ്ഥയായി മാറും കാരണം അങ്ങനെ പറയുന്നവനെ നേരെ ഐഡൻറ്റിഫൈ ചെയ്ത് നല്ലവണ്ണം കൊടുക്കാമല്ലോ അല്ലെങ്കിൽ പിടിച്ചകത്തിടാമല്ലോ അതുതന്നെയാണ് ലക്ഷ്യം അതിന് വേണ്ടിയിട്ടാണ് ഈ നിലപാട് സുപ്രീം കോടതിയിൽ പറഞ്ഞത് ഫേസ്ബുക്കും വാട്സാപ്പും പറഞ്ഞു ഞങ്ങൾ ഇവിടെ മാത്രം നടത്തുന്ന ഇടപാടല്ലേ ഇത് ഈ ലോകം മുഴുവനുണ്ട് അതൊരിക്കലും പറ്റില്ല ആളുകളുടെ സ്വകാര്യതയെ ലംഘിക്കുന്ന പരിപാടിയാകും അത് ബി ജെ പി സർക്കാരിന് എന്ത് സ്വകാര്യത എങ്ങനെയെങ്കിലും ആളുകൾ മിണ്ടാതിരിക്കാൻ പറ്റുമോ എന്നുള്ളതിൽ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് കശ്മീരിലൊക്കെ നമ്മൾ കാണുന്നില്ലേ എന്തു പറഞ്ഞാലും എതിർ പറഞ്ഞാലും ദേശവിരുദ്ധൻ എന്നൊരു മുദ്രകുത്തി അങ്ങ് അവനെ ആക്ഷേപിച്ച് കൊല്ലുകയാണ് ഇന്ത്യ മഹാരാജ്യം കണ്ടുപിടിച്ചത് എവരാണ് എന്നുള്ള തരത്തിലാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന പോരാട്ടങ്ങൾ നടന്ന മനുഷ്യരെയൊക്കെ മറന്ന് പുതിയ പുതിയ ബിംബങ്ങളെ പ്രതിഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നവരാണല്ലോ ഇവർ ആ അവരാണ് ഇവിടെ മനുഷ്യൻ്റെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ ഒക്കെ അടിച്ചമർത്തുന്നതിനുള്ള നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഒടുവിലത്തെ ഉദാഹരണമായി ഫേസ്ബുക്കിലും വാട്സാപ്പിലും അക്കൗണ്ട് വേണമെങ്കിൽ ആധാർ നമ്പർ ബന്ധിപ്പിക്കണം എന്നുള്ള ആ ഉടായ്പ് ഊട്ടോപ്യൻ നയവുമായി രംഗത്ത് വരുമ്പോൾ ശരിക്കും ഭയപ്പെടുത്തുകയാണ് നമ്മെ നാളെ ഇവർ മറ്റൊരു നിയമവും കൊണ്ടുവരും നിങ്ങൾ പത്രം വീട്ടിൽ വരുത്തുന്നുവെങ്കിൽ ആധാർ നമ്പർ കൊടുത്ത് പരിക്കാരാകണം എന്ന് പറയും കാരണം ഏത് പത്രമാണ് വായിക്കുന്നത് എന്നറിയാമല്ലോ നിങ്ങൾക്ക് ടി വി കാണണമെങ്കിൽ നിങ്ങൾ ആധാർ നമ്പർ കൊടുക്കണം എന്ന് പറയും ടി വി വാങ്ങണമെങ്കിൽ ആധാർ നമ്പർ വേണം ടി വി കാണണമെങ്കിൽ ആധാർ നമ്പർ വേണം ഓരോ ചാനലും കാണുന്നതിന് ആധാർ നമ്പർ വേണം എന്ന് വേണമെങ്കിലും അവർ പറഞ്ഞു കളയും അതായത് നമ്മുടെ എല്ലാ സ്വാതന്ത്ര്യങ്ങൾക്കും മേൽ അവർ ഒരു വലിയ ഭീഷണിയായി കടന്നു കയറുക തന്നെയാണ് നമ്മൾ എന്ത് വസ്ത്രം ധരിക്കണം നമ്മൾ എന്ത് കഴിക്കണം എന്നൊക്കെ നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞു നമ്മൾ എന്ത് മുദ്രാവാക്യം വിളിക്കണം നമ്മൾ ഏത് ദൈവത്തെ വിളിക്കണം ഏത് ദൈവത്തെ എങ്ങനെ വിളിക്കണം ദൈവത്തെ ആരൊക്കെ വിളിക്കണം അങ്ങനെ ഓരോന്നിലും വളരെ കൃത്യമായി ഇടപെടലുകൾ നടത്തി തങ്ങളുടേത് മാത്രം മതി എന്നുള്ള നിലയിലേക്ക് നമ്മൾ കൊണ്ടുപോവുകയാണിവർ അതെ അതിഭീകരമാണ് സാർ നാം അനുഭവിക്കാൻ പോകുന്ന വരും കാലം